ഹലോ ഫ്രണ്ട്സ്, എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ബേസിക് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലായിട്ട് കവർ ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുന്നേ ഉള്ള രണ്ട് വീഡിയോസ് കൂടെ കണ്ടിട്ട് ബാക്കി ഫോളോ അപ്പ് ചെയ്യുക. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. So first one is what is proxy, then second one HTTP and HTTPS തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, then what is DNS and what is SSL. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു അഞ്ച് ടോപ്പിക്കുകളായിരിക്കും കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് പ്രോക്സി? പ്രോക്സി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെയാണ് പ്രോക്സി സെർവേഴ്സ് എന്ന് പറയുന്നതും. അതായത് നമുക്കിപ്പോൾ ഡയറക്റ്റ്ലി പോകേണ്ട ഒരു സെർവർ ഉണ്ടായിരിക്കാം, പക്ഷേ അതിന് മുന്നേ നമ്മൾ വേറൊരു സെർവറിൽ കയറിയതിന് ശേഷം അവിടുന്ന് ഡേറ്റ നമ്മുടെ സെർവറിലേക്കും ഈ തിരിച്ചു വരുന്ന ഡേറ്റ ഈ സെർവറിൽ കയറിയതിന് ശേഷം യൂസറിലേക്കും കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ പ്രോക്സി സെർവേഴ്സ് എന്ന് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോക്സി യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളിപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന റിക്വസ്റ്റ് നേരെ ഒരു പ്രോക്സി സെർവറിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനെ വെരിഫൈ ചെയ്യുന്നു, അവിടുന്ന് നേരെ അതിനെ നമ്മുടെ ഒറിജിനൽ സെർവറിലേക്ക് കടത്തിവിടുന്നു. ആ ഒറിജിനൽ സെർവറിൽ നിന്നുള്ള ഡേറ്റ നേരെ തിരിച്ച് നമ്മുടെ പ്രോക്സി സെർവറിലേക്ക് വരുന്നു. അവിടുന്ന് ക്ലയൻറ്റ് എന്താണോ റിക്വസ്റ്റ് ചെയ്തത് അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം തിരിച്ച് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഭാഗത്തേക്ക് കിട്ടുന്നു. സോ ഇനി പ്രോക്സിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോക്സി യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സെക്യൂരിറ്റി തന്നെയാണ്. കാരണം അത്രത്തോളം സെക്യൂർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും അതിനെ തിരിച്ച് നമ്മളിലേക്ക് എത്തിക്കാനായിട്ടും ഈ ഒരു പ്രോക്സി സർവീസിന് സാധിക്കുന്നു. രണ്ട്, അനോണിമിറ്റി. നമ്മുടെ യൂസ് ചെയ്യുന്ന IP അഡ്രസ്സ് ഹൈഡ് ചെയ്തിട്ട് അത് വെബ്സൈറ്റിലൂടെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പ്രോക്സി സർവീസ് സഹായിക്കുന്നു. അതേപോലെ തന്നെ കണ്ടൻറ്റ് ഫിൽറ്ററിങ്, ഏതെങ്കിലും അഡൽട്ട് കണ്ടൻസോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേണ്ടാത്ത ഏതെങ്കിലുമൊക്കെ കണ്ടൻറ്റുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ബാലൻസ് ചെയ്ത് മാറ്റി നിർത്താനായിട്ട് ഈ ഒരു പ്രോക്സി സർവീസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി വലിയ വലിയ കമ്പനീസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ ഒരുപാട് റിക്വസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പല പല പ്രോക്സി സെർവറിലൂടെ കയറ്റിവിട്ട് അതിൽ വേണ്ടിയിട്ടുള്ളതിനെ മാത്രം ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ടും ഈ ഒരു പ്രോക്സി സർവീസ് സഹായിക്കും. സോ ദ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് HTTP ആൻഡ് HTTPS. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള വാക്കുകളാണല്ലേ ഇത് രണ്ടും. അപ്പോൾ HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അതിൻ്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണെന്നുള്ളതും. അതേപോലെ തന്നെ ഈ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ WWW ഒക്കെ വർക്ക് ചെയ്യുന്നതെന്നുള്ളതും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി ഈ ഒരു HTTPയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലയൻറ്റ് സെർവർ പ്രോട്ടോക്കോൾ ആണ്. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, നമ്മുടെ ഇൻ്റർനെറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം, അതിനകത്ത് ഓരോ കാര്യങ്ങളും എങ്ങനെ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യണം, അതിനെയാണ് നമ്മൾ ഈ ഒരു പ്രോട്ടോക്കോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് സെർവർ പ്രോട്ടോക്കോളാണ്. ക്ലയൻറ്റ് സെർവർ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഒരു ബ്രൗസർ വഴി നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുന്നത് ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് കറക്റ്റ് സെർവറിൽ നിന്നിട്ട് അതിൻ്റെ റെസ്പോൺസ് ഫെച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഒരു ക്ലയൻറ്റ് സെർവർ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മളൊരു സാധാരണ HTTP കോളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്മിറ്റ് ചെയ്ത് തരുന്ന ഡേറ്റ സാധാരണ ഒരു ടെക്സ്റ്റ് ഫോമിലായിരിക്കും. അപ്പോൾ ഇൻ്റർനെറ്റിൽ ആക്സസ് ഉള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും സെക്യൂർ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി വളരെയധികം ലോ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ മുന്നിലേക്ക് HTTPS എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി വരുന്നത്. ഈ ഒരു സെക്യൂരിറ്റി ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTTPS കൊണ്ടുവന്നത്. HTTPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ. ഇതിൽ നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു സെക്യൂർ സോക്കറ്റ് ലെയർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്പെഷ്യൽ പ്രോട്ടോക്കോളിലൂടെ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ HTTP അകത്തു നിന്ന് വരുന്ന ഡേറ്റ ടെക്സ്റ്റ് ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. ഈ വരുന്ന ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു, അതായത് പല പല അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വരുന്ന ഏതൊരു ടെക്സ്റ്റിനെയും നമുക്ക് വായിക്കാൻ പറ്റാത്ത ഫോമിലേക്ക് മാറ്റിയെടുത്ത് അതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മെക്കാനിസത്തിലാണ് നമ്മുടെ HTTPS വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും സൈറ്റിലൊക്കെ നമ്മുടെ കോൺഫിഡൻഷ്യൽ ഡേറ്റാസ് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ പാസ്വേഡോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസോ എന്ത് എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിലും അതൊരു HTTPS ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ റിലയബിൾ ആണെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഇതിലൂടെ പോകുന്ന ഡേറ്റാസ് എല്ലാം എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. സോ എന്താണ് SSL? SSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർ സോക്കറ്റ് ലെയർ. ഈ ഒരു സെക്യൂർ സോക്കറ്റ് ലെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എൻക്രിപ്റ്റഡ് ഫോമിലേക്ക് മാറ്റിയെടുക്കുന്നത്. ആക്ച്വലി SSL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഴക്കം ചെന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റിയാണ്. ഓക്കെ, ഇതിനെ നമ്മൾ പൊതുവേ SSL എന്ന് തന്നെയാണ് കോൾ ചെയ്യുന്നത്, എങ്കിലും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി എന്ന് പറയുന്നിട്ടുള്ള ഒരു പുതിയ പ്രോട്ടോക്കോൾ ആണ്. ഇത് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റാസിനെ എന്ത് ചെയ്യുന്നു, ഇൻ്റർനെറ്റിൽ എവിടേക്ക് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു
ചെയ്ത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത ഫോമിലേക്ക് ആക്കിയതിന് ശേഷം എൻക്രിപ്റ്റ് ചെയ്ത് അയക്കുന്നു. ഈ അയക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഈ ഒരു ഡേറ്റ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇത് ഏത് അൽഗരിതമാണോ യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനും ഇതിൻ്റെ പ്രോപ്പർ കീ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് അൺലോക്ക് ചെയ്ത് ഇതിനകത്ത് പാസ് ചെയ്യുന്ന ഡേറ്റ എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ HTTP അൺസെക്യൂർ ആയതുകൊണ്ട് അതിനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് SSL യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു HTTPS ഉള്ള വെബ്സൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ ആ ഒരു URL കാണിച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ലോക്കിൻ്റെ സിമ്പിൾ കാണിച്ചിരിക്കും. അതിനർത്ഥം അതൊരു SSL വെച്ച് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് DNS. DNS ഈസ് ഡൊമെയിൻ നെയിം സിസ്റ്റം. ഈ ഒരു ഡൊമെയിൻ നെയിം സിസ്റ്റം എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ www.facebook.com എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു facebook.com എന്ന് പറയുന്ന URLനെ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, സെർവറിലേക്ക് കൈമാറുന്നു. കൈമാറുന്ന സമയത്ത് ഇതൊരു DNS സെർവറിലൂടെ ആയിരിക്കും പോകുന്നത്. ഈ ഒരു DNS സെർവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു DNS സെർവർ ഈ കൊടുക്കുന്ന facebook.com എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു URLനെ എടുത്ത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള IP ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ IPയിലേക്ക് ഈ ഒരു റിക്വസ്റ്റിനെ പാസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു DNS സെർവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DNS സെർവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ facebook.com എന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സൈറ്റിലേക്ക് തന്നെ പോകാനായിട്ട് പറ്റുന്നത്. അതേസമയം DNS സെർവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അതിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിച്ചപ്പോൾ എന്താണ് 192.168.1 എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ അതിൻ്റെ IP അഡ്രസ്സ് എല്ലാത്തിനെയും കാണാതെ പഠിച്ച് വെച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ, കറക്റ്റായിട്ടുള്ള ആ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യേണ്ടി വന്നേനെ. സോ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന വളരെയധികം ഇൻ്റർനെറ്റിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസേജിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ DNS സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ ടോപ്പിക്കുകൾ. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ബേസിക് ഇൻ്റർനെറ്റിൻ്റെ ഫംഗ്ഷണാലിറ്റീസ് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമ്മുടെ ഹാർഡ്വെയറിലേക്ക്, അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എത്തിക്കൽ ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഹാർഡ്വെയർസിനെ പറ്റിയിട്ടുള്ള ചെറിയ ടോപ്പിക്കുകളിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അതിനുശേഷം എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ എന്നുള്ളതും, ദെൻ നമുക്ക് എന്തൊക്കെയാണ് അതിന് തുടങ്ങുന്നതിന് മുമ്പ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെന്നുള്ളതും, അതേപോലെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും സിസ്റ്റം വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്തിക്കൽ ഹാക്കിങ്ങിന് പറ്റിയിട്ടുള്ള സിസ്റ്റവും അതേപോലെ തന്നെ OS ഏതാണെന്നുള്ളതും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്ര നേരം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു, ആൻഡ് നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യാം. അതേപോലെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ക്യാച്ച് യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് മീ അഭയ് സൈനിങ് ഓഫ്. ബൈ ബൈ.